ഇപ്പൊ കഴിഞ്ഞ രണ്ടു മാസം, ഈ കഴിഞ്ഞ രണ്ടു മാസം, അതായത് ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇവിടെ വന്ന് പേര് രചിച്ച 128 അനാഥ കുടുംബങ്ങളാണ് ജൂൺ ജൂലൈ മാസങ്ങളിൽ. ഫിസിയോതെറാപ്പിക്ക് വേണ്ടിയിട്ടും കിഡ്നി രോഗ ചികിത്സേൻ്റെ ആവശ്യമായിട്ടും ഡോക്ടറെ കാണാൻ വന്ന ആളുകളും സൈക്യാട്രിക് ക്ലിനിക്കിൽ വന്നതും മറ്റു പലതും വേറെ കുറേ ആൾക്കാരുണ്ട്. ഈ 128 അനാഥ കുടുംബങ്ങളിൽ 165 ചെറിയ കുട്ടികളുണ്ട്. 10-ാം ക്ലാസ്സിൻ്റെ താഴെ 165 കുട്ടികളുണ്ട്. ഇപ്പം 1000-ത്തിന് മുകളിൽ ഭർത്താക്കന്മാർ മരിച്ചുപോയ ഉപേക്ഷിക്കപ്പെട്ട സഹോദരിമാർ നമ്മുടെ അടുത്തുണ്ട്. ഒരുപാട് ആളുകളെ ഔദാര്യം കൊണ്ട്, അള്ളാഹുവിൻ്റെ വലിയൊരിടപെടൽ, പടച്ച റബ്ബിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് കുറേ ആൾക്കാരെ നല്ല ഇടപെടലുകൾ ഉണ്ടായിട്ട് 1000-ത്തിലധികം ആൾക്കാർക്ക് നമുക്ക് സ്കോളർഷിപ്പ് കൊടുക്കാണ്ട്. അതിനിടയിലാണ് ഓരോ ഞായറാഴ്ച ഈ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. 1000 സഹോദരിമാർക്കും അവരെ 3000 വരുന്ന മക്കൾക്കും നമ്മൾ സ്കോളർഷിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെയാണ് ഓരോ ഞായറാഴ്ചകളും നമ്മൾ ഈ രജിസ്റ്റർ ചെയ്ത ആളെ വീടുകളിൽ നമ്മൾ കുടുംബസമേതം പോയിയൊക്കെ കാണുന്ന ചില രംഗങ്ങൾ, അതിൽപ്പെട്ട ചില രംഗങ്ങളാണ് ഇപ്പോൾ സംശയർ പറഞ്ഞത്. അവരോരോ മക്കളും അനുഭവിക്കേണ്ട വേദനകൾ, അതേപോലെ അവരെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയാത്തുള്ള പ്രയാസങ്ങൾ, സ്കൂളും മദ്രസും തുടങ്ങുമ്പോൾ അവർക്കുണ്ടാണ് പ്രയാസങ്ങൾ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. എന്തിനാ അവരെ പറഞ്ഞ് നല്ലൊരു ഭക്ഷണം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് കുറേ ദിവസമായി, അതല്ല ഒരു മീൻ കൂട്ടാനോ ഇറച്ചി കൂട്ടാനോ ഒക്കെ പൂതി ഉണ്ടാവുമ്പോൾ അതുണ്ടാക്കി കൊടുക്കാൻ കഴിയാത്തതിലുള്ള സങ്കടങ്ങൾ. പല വീടുകളും പോയി എന്താണ് അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ ഓൾക്ക് പലതും പറയാനില്ല. എന്താ അവസ്ഥ എന്ന് ചോദിച്ചാൽ സംസാരിക്കുക, കേൾക്കാത്ത മാതിരി നിൽക്കുകയാണ്. വീണ്ടും വീണ്ടും ചോദിച്ചാൽ അവർ കണ്ണീരാണ്. അപ്പോൾ ഇത്തരം പ്രയാസപ്പെടുന്ന ആളുകൾ, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ ഞാനും പെണ്ണുങ്ങളും കൂടി ഒരു വീട്ടിൽ പോയി. അപ്പോൾ വിളിച്ചു ചോദിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞു ഉമ്മ മരുവിന് ശേഷം വീടുകൾ ബാങ്ക് കൊടുത്തിട്ട് വീടുകൾ പറഞ്ഞു. അപ്പം ആരെ വലിയ മണ്ട് പറഞ്ഞത് ശരി പോയി നോക്കാറ്, അങ്ങനെ പോയി നോക്കി. അവിടെ നിന്ന് പല കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പുറത്ത് തറണ്ട്, ഞാൻ ആ തറമ്പിൽ ഇങ്ങനെ ടോയ്ലറ്റ് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ കുട്ടികൾ പറയും ഉമ്മ വരണുണ്ട്. അപ്പം ഉമ്മ ഓടി വരണുണ്ട് കരച്ച് കരച്ച്. അപ്പം ഉമ്മ വരണ്ടെന്ന് വേണ്ടല്ലോ, മരുവായിട്ട് ചില കുറച്ചുകൂടി ഉണ്ടല്ലോ. അപ്പോൾ ഉമ്മ ഓടിക്കരച്ച് ഓടിക്കരച്ച് വന്ന്. അപ്പോൾ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി, ഇത്ര കിടക്കേണ്ടില്ലേനല്ലോ നിങ്ങൾ തന്നെ. അപ്പോൾ നിങ്ങൾ വന്നിട്ട് തന്നെ കാണാതെ പോയിച്ചിട്ട് അപ്പം മരു വരണ്ടാവും. 150 rupees അവർക്ക് കൂലിയിട്ടാ. എന്നിട്ട് കൈ കാണിച്ചു തന്നു, കൈയിൻ്റെ ഇവിടെ ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ട്, അവിടെ കൈ പൊന്തണില്ല. എന്നാലും ഞാൻ ഈ 150 rupees കൊണ്ട് ഓടും. രാവിലെ കുട്ടികളെ സ്കൂൾക്ക് വിട്ടതിൻ്റെ ശേഷം പോയിട്ട് മരു വരെ പണിയെടുത്താൽ രാത്രിക്കത്തും കൂടി ഏർപ്പെടുത്തി 150 rupees കിട്ടും. വിട്ടോടിയും പോയാലും തോന്നെ കിട്ടുമെങ്കിലും പറ്റൂല, കാരണം മക്കൾ 10-ാം ക്ലാസ്സിൽ താഴെ 2 പെൺകുട്ടികളാണ്. ഒരു പണി തീരാത്ത വേറൊരാളെ ഒരു അടച്ചുറപ്പില്ലാത്തൊരു വീട്ടിൽ വല്യമ്മാൻ്റെ കൂടെ നിർത്തിയിട്ടാണ് അവർ പോയത്. അവിടെ നമുക്ക് സ്കോളർഷിപ്പ് തരാൻ പ്രശ്നമൊന്നുമില്ല, ബാക്കി കാര്യങ്ങളെ നമുക്ക് ചെയ്യാം. അപ്പോൾ ആ കുട്ടിയൊക്കെ അവിടെ നിന്ന് കുറച്ച് പൈസ അവിടെ തറമ്പിൽ നിൽക്കുമ്പോൾ ഒരാൾ വിളിച്ചിട്ട് ഒരു പൈസ തരാറിഞ്ഞ് വെറുതെ ഫോണൊന്ന് കൃത്യ അള്ളാൻ്റെ തൃപ്തിയാക്കി. അത് കൊടുത്തപ്പോൾ ഓൾക്ക് ഒരു 2 പണിയെടുത്താൽ കിട്ടുന്ന പൈസയാണ് ഇവർക്ക് കിട്ടിയത്. അപ്പോൾ അവരാ സന്തോഷമൊക്കെ പറഞ്ഞ് തിരിച്ചു വന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ ആളുകളുമാണ് ഇവിടെ വന്നുകൊടുക്കുന്നത്. മറ്റൊരു സംബന്ധിച്ച് വെച്ചാൽ നമ്മൾ പോകുമ്പോൾ ഇവർക്ക് ഇത്രയോ കിലോമീറ്റർ ദൂരത്തു നിന്ന് ഇവിടെ വരെ കടന്നു വരുമ്പോൾ നമ്മളവിടെ വീട്ടിൽ പോയി നോക്കിയവർ പറഞ്ഞ വാക്ക് റേഷൻ പൊടിയിൽ അരി കിട്ടും. നേരത്തെ പൊങ്ങളാരെ സൂചിപ്പിച്ച് റേഷൻ പൊടിയിൽ അരി കിട്ടും, പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് കാട്ടുന്നു, എന്തെങ്കിലുമൊക്കെ കാട്ടുമെന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്നുള്ള എന്തെങ്കിലുമൊക്കെ കാട്ടു വെച്ചാൽ അങ്ങനെയാണ് കഴിഞ്ഞു എന്തെങ്കിലുമൊക്കെ കാട്ടും. ഈ വാക്കാണ് കുറേ സ്ഥലത്ത് നിന്ന് പറഞ്ഞത്. മീനെ ഇറച്ചി കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ചർച്ചയില്ല. ഇവിടെ ഓരോ ഞായറാഴ്ച ഇവിടെ വരുന്ന ആൾക്കാർ എന്നാളൊരിപ്പം തന്നെ ഇതിൻ്റെ മരുമകളാണ്, മകൻ മരിച്ചുപോയി, ചെറിയ കുട്ടികളാണ്, ഇവർക്ക് എന്തും ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന്. അപ്പം മോൻ മരിച്ചു പോയിട്ട് മരുമകളെയും കുട്ടികളായിട്ട് വന്നിട്ടാണ് ഇവർ ഇതിൻ്റെ മകൻ്റെ കുട്ടികളാണ്, ഇന്നെ കൊണ്ട് വയസ്സായി, ഇനി ഓരോ പോറ്റാൻ വയ്യ, അവിടെ എന്തും ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന്. ചില സഹോദരന്മാർ എന്നിട്ട് പറയും ഇതിൻ്റെ 5 മരിച്ചുപോയി, ഞാൻ കൂലിപ്പണിക്കാരാണ്, ആകണത്രയൊക്കെ നോക്കിയിട്ടുണ്ട്, ഒന്നും കഴിയാത്തതുകൊണ്ട് ഇതിൻ്റെ 5 ഭാര്യയാണ്, ഇത് 5 മക്കളാണ്. ചിലർ 5 ഭാര്യനെ കൊണ്ടുള്ള ഇദ്ദലാണ്, ചിലർ ഇതിൻ്റെ ജ്യേഷ്ഠൻ്റെ കുട്ടികളാണ്, ജ്യേഷ്ഠൻ മരിച്ചുപോയി, ഞങ്ങളൊക്കെ കൂലിപ്പണിക്കാരൻ സാധാരണക്കാരാണ്, ഈ മക്കളെ നോക്കാൻ ഇവിടെ വല്ലതും തരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ 5 കുട്ടികളെ കൊണ്ടുപോയി, ജ്യേഷ്ഠൻ്റെ കുട്ടികളെ കൊണ്ടുപോയില്ല, മകൻ മരിച്ചിട്ട് മരുമകളെ കൊണ്ടുപോയില്ല, മകൻ മരിച്ചിട്ട് മരുവ മരിച്ചിട്ട് മകളെ കൊണ്ടുവരുന്നു. ഇവരൊക്കെ ഇങ്ങനെ വരുന്ന ഇങ്ങൾ രാവിലെ വന്നിരിക്കുമ്പോൾ ഓരോ പ്രായമുള്ള ആളുകൾ കൂടെ കുറേ കുട്ടികൾ, അല്ലെങ്കിൽ ചില ചെറുപ്പമൊക്കെ ആരോഗ്യം ഉണ്ടെന്ന് തോന്നുന്ന ആളുകളുടെ കുട്ടികളൊക്കെ വന്നിട്ട് നമ്മൾ ഓഫീസർ രജിസ്ട്രേഷനോട് കടന്നു വരുമ്പോൾ ഇവരോട് ഒറ്റക്കിരുന്ന് സംസാരിച്ചാലേ ഇവരൊക്കെ നാട്ടിൽ നിന്ന് ഇവരിങ്ങോട്ട് പുറപ്പെടുകയാണ്, ഇവിടെ വന്നാൽ എന്തെങ്കിലും കിട്ടുമെന്നും.
ഈ അടുത്ത സമയത്ത് വന്നൊരു ഒരു വീട്ടിൽ നിന്ന് രണ്ട് ആൾക്കാർ, ഒരു വീട്ടിൽ തന്നെ രണ്ട് സഹോദരിമാരെ ഭർത്താക്കന്മാർ മരിച്ചു. അടുത്തടുത്തായിട്ട് രണ്ടാൾക്കാർ മരിച്ചു. ഏട്ടത്തിൻ്റെയും അനുസരത്തിൻ്റെയും ഭർത്താക്കന്മാർ മരിച്ചു. ആ വാപ്പാൻ്റെ അടുത്തേക്ക് രണ്ട് കുട്ടികളും ഒരു 10-30 വയസ്സുള്ള ആളുകളാണ് മരിച്ചു പോയിട്ട്. 20 വയസ്സുള്ള ആള് രണ്ട് വയസ്സ് രണ്ട് കുട്ടികളും ഇങ്ങോട്ട് കടന്നു വരണേ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു താത്ത വന്ന്, കഴിഞ്ഞ 9 ആഴ്ച താത്ത വന്നിട്ട് രണ്ട് ചെറിയ കുട്ടികൾ 3.5 വയസ്സും 4 വയസ്സും 2 വയസ്സും ഉണ്ടാവും. അപ്പോൾ ആ കുട്ടികൾ ഇമ്മ പറയണത് എൻ്റെ മകളാണ് ഇവളെ ഭർത്താവ് മരിച്ചുപോയി, 27 വയസ്സായിട്ടുള്ളൂ, ഒരു പ്രശ്നമില്ല, നല്ലവണ്ണം ജീവിക്കുകയാണ്, വാടക പരലാണ്, 5,500 രൂപ വാടക കൊടുക്കണം, കുടിവെള്ളം മറ്റേ വലിയ കുപ്പിയത്ത് വാങ്ങണം, അവിടെ വെള്ളം പൈപ്പിൽ വെള്ളം കുടിച്ചാൻ പറ്റില്ല, അതൊന്നും പ്രശ്നമില്ല. ഇനി ഓനത് കൊടുക്കും, പക്ഷെ ഓൻ മരിച്ചുപോയി, 2 മാസമായിട്ട് വാടക കൊടുക്കാൻ കഴിയില്ല. ഈ ഇതായിരിക്കാൻ പോലും സുരക്ഷിതമല്ല, അത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. 4 വയസ്സും 2 വയസ്സുമായ കുട്ടികൾ, അപ്പോൾ അവർ വന്നിട്ട് അവസാനം ഇവിടെ ഇതായിരിക്കാൻ ബുദ്ധിമുട്ടായിട്ട് അവരവരെ ഇമ്മാക്ക് വീടില്ല, ഇമ്മാൻ്റെ അനുജത്തിൻ്റെ വീട്ടിൽ പോയിട്ട് വിരുന്ന് ഇറക്കുകയാണ്. അവിടെ കുട്ടികളും മക്കളും ഒരുപാട് ആളുണ്ട്, എന്നിട്ട് അവിടെ ഇതായിരിക്കുകയാണ്. പക്ഷെ ആ ഇത പീരിയഡിൽ തലേക്കൂടെ നിക്കാപ്പൊക്കെ ഇട്ട് ഇവിടെ വന്ന് ഇത പൂർത്തിയാക്കാതെ ഇവിടെ വന്നിട്ട് രജിസ്റ്റർ ചെയ്ത്. അപ്പോൾ അവരെ കാര്യം പഠിക്കാൻ വേണ്ടി വീട്ടിൽ ചെന്നപ്പോൾ പോയപ്പോഴാണ് ചെറിയൊരു കേസ് ഉണ്ടെങ്കിൽ അത് സംശയം പറഞ്ഞത്. ആ കേസ് കാണുമ്പോൾ ആ 4 വയസ്സായ ആ കേസിൽ കുറച്ച് ചില്ലറ സാധനങ്ങളേ ഉള്ളൂ. അത് കണ്ടപ്പോൾ 4 വയസ്സായ ഒരു കുട്ടിയും 2 വയസ്സായ ഒരു കുട്ടിയും കൂടിയും, ആ 4 വയസ്സായ കുട്ടി സ്പീഡിൽ ഓടും, 2 വയസ്സായ കുട്ടി ഉരുണ്ട് പറഞ്ഞ് ചെല്ലുന്നത് അത് കീറി പൊടിച്ച് വലിച്ച് കീറി, അത് രണ്ടിനുള്ള ഒരു വല്ലാത്തൊരു പിടി വലിയുണ്ട്. സഹോദരന്മാരെ സഹോദരന്മാരെ ഭയങ്കരമായ പ്രയാസങ്ങളുണ്ടാക്കും. അതായത് ആ മുട്ടായി, എന്താപ്പോൾ ആ മുട്ടായി, അതിൽ വലിയ മുട്ടായി ഒന്നുമില്ല, അത്രയൊക്കെ ഗൗരവമുള്ള ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നല്ലതൊക്കെ കൂടുതൽ വാങ്ങിക്കൊണ്ടേനി. അവിടെ എത്തിയപ്പോൾ കണ്ട വീടിന്ന് വാങ്ങിയതാണ്, ഇവിടെ മുട്ടായി എടുക്കാൻ പറ്റിയില്ല. സത്യത്തിന് ഈ പാലക്കാട്, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ 100 കണക്കിന് മഹല്ലുകളിൽ നിന്നാണ് ഈ സഹോദരിമാർ കടന്നു വരുന്നത്. നമ്മൾ ഭയപ്പാടോടെ കാണേണ്ടത് ഈ മുസ്ലിം സമുദായത്തിലെ കൂടുതൽ പുരോഗമനാശയക്കാരും അല്ലാത്തവരും എല്ലാവരും ഇടതൂർങ്ങി പാർക്കണേ. അങ്ങ് പത്തനംതിട്ട, തിരുവല്ല ഏരിയയിൽ നിന്ന് മറ്റുള്ള ആളുകൾ തിങ്ങി പാർക്കുന്ന ഏരിയകളിൽ നിന്നെല്ലാം മുസ്ലിം മഹല്ലുകളിലെ ഒരുപാട് സൗകര്യങ്ങളുള്ള മഹല്ലുകളിൽ നിന്നാണ്, 100-ലധികം മഹല്ലുകൾ നിന്റെ ഓർമ്മ ആലോചിക്കാൽ മനസ്സിലാകണ്ടോ. 1,500 വരുന്ന സഹോദരിമാർ ഈ 4 ജില്ലകളിൽ നിന്ന് വരുമ്പോൾ ആ മഹല്ലുകളിൽ നിന്ന് എന്താണ് ഇവർക്ക് കിട്ടുന്നത്? അപ്പോൾ ഒരു നാട്ടിലൊരാൾ മരിച്ചാൽ ഒരു കൂലിപ്പണിക്കാരനായ ഒരുത്തൻ, അതല്ലെങ്കിൽ ഒരു എക്സ് ഗൾഫുകാരൻ അല്ലെങ്കിൽ ഒരു രോഗിയാരൻ മരിച്ചു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ആ മരിച്ചോടത്തുനിന്ന് വരുമ്പോൾ ആ നാട്ടിലൊരു 5 ആൾ കൂടി 6 ആൾ കൂടി 500 ചുറുപ്പ് എടുത്തുകയാണെങ്കിൽ, ഒരു 3000 രൂപ എടുത്തുകയാണെങ്കിൽ ആ 3000 രൂപ ഒരു കുടുംബത്തിന് ആശ്വാസം നൽകാൻ പറ്റും. ഒരു സംവിധാനം കൃത്യമില്ലാത്തതുകൊണ്ടാണ്. അതല്ലെങ്കിൽ വയനാട് നിന്ന്, അതല്ലെങ്കിൽ ഈ മണ്ണാർക്ക പാലക്കാട് ജില്ലകളിൽ നിന്ന്, അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ ചില ഭാഗങ്ങളിൽ നിന്ന്, ഇങ്ങനെയൊക്കെ ഉൾനാട്, ഇതിലൊക്കെ അപ്പുറത്തും വരണ്ട്, കൂടലൂരിൽ നിന്ന് വന്നതുണ്ട്, കണ്ണൂരിൽ നിന്ന് ഒറ്റപ്പെട്ട കേസുകൾ വന്നതുണ്ട്. പക്ഷെ അവരൊക്കെ എവിടെയാണ് ഒരു സഹായം എന്നുള്ളതാണ് അത് ചോദിച്ചിട്ട് അവർ കടന്നു വരണേ. അപ്പോൾ ഒരു മഹലിൽ അവനവൻ്റെ നാടുകളിൽ അവനവൻ്റെ മഹലിൽ ഒരാൾ മരിച്ചു പോയാൽ ആ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ അവിടെ ഉള്ളൊരാൾ 10 ആൾ കൂടിയിട്ട് ആ കുട്ടികളെയും ഉമ്മാൻ്റെയും കാര്യത്തിലൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്ന ഒരു സംവിധാനം, അതായത് മഹലുകൾ ഉണ്ടാവുകയാണെങ്കിൽ ഇവരൊന്നും ഈ കുട്ടികളും പിടിച്ചിങ്ങോട്ട് വരേണ്ടതില്ലല്ലോ. എത്ര മഹലുകൾ എന്തെല്ലാം വിഷയത്തെപ്പറ്റി ഗഹനമായ ചർച്ചകളും ചിന്തകളും പ്രബന്ധങ്ങളും സിമ്പോസിയങ്ങളും ചർച്ചകളൊക്കെ എമ്പാടും നടന്നുകൊണ്ടിരിക്കുമ്പോൾ മനോഹരമായി നമ്മൾ ഓതിപ്പോണ എത്തീം എന്നുള്ള പദം എത്ര മനോഹരമായിട്ടാണ് നമ്മൾ ഓതിപ്പോണത്. നമ്മളൊക്കെ ഓതിക്കൊണ്ടിരിക്കുന്ന എത്ര ചെറിയ സൂറത്തുകളാണ് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന. പല സാധാരണ കുട്ടികളും മദ്രസയിൽ ഓതിക്കൊണ്ട് നമ്മളൊക്കെ എപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്തുകൾ പോലും അറിയത്തല്ലേ യുക്കദീപ് വിദ്യീൻ ഫദാലിക്കല്ലേ ഇതുകളിൽ എത്തിയും, മതത്തെ വ്യാജമാക്കുന്നവൻ നീ കണ്ടുവോ അനാഥ കുട്ടിയെ തള്ളിവിടുന്നതിന് ഉത്തരവിനെ. പക്ഷെ അവരെ പരിഗണിക്കാതെ അവരെ പ്രശ്നത്തെ പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാതെ നിന്നതുകൊണ്ടാണല്ലോ ഈ മക്കളും കുടിച്ചിട്ട് ഇമ്മാരും ഇങ്ങോട്ട് വരേണ്ടി വന്നേ. ആ മക്കളെ നിങ്ങളിവിടെ നിന്നോളി, വാപ്പ പോയിട്ടുള്ളൂ, ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്, ഒരു മാസത്തിലൊരു 5,000-4,000 ഉണ്ടാക്കി തരാൻ നമുക്ക് പറ്റുന്നുള്ള രീതിയിൽ ഇപ്പം നമ്മൾ എത്ര എത്ര ആയത്തുകൾ, നമ്മൾ സാധാരണ ഓതിപ്പോണ്ട് ഒരുപാട് ആയത്തുകൾ, ആ മലമ്പാത ചുരമാർഗം തിരക്കി കിടന്നില്ല എന്ന് അള്ളാഹു തആല പറഞ്ഞു, അവിടെയും പറഞ്ഞു മാദ്രാക്കമല്ലക്കബ, എന്താണ് ചുരമാർഗം എന്നിട്ട് വീണ്ടും അവിടെ പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ എത്തീമന്താ മക്രബ, കുടുംബബന്ധമുള്ള അനാഥക്ക്. സത്യത്തിൽ ഈ കുടുംബത്തിലൊക്കെ എത്ര ആളുകളുണ്ടാവും? ഈ ആളുകൾക്ക് ഒരു കുടുംബത്തിലൊരു എത്തീമിനെ സംരക്ഷിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണോ അത്? ഇത് നമ്മൾ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് മാറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ വേറെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് നോക്കാം.
മറ്റു സ്ഥലത്ത് കല്ലാബല്ല തുക്രിമുകളിലെത്തിയും അങ്ങനെ വേണ്ട. പക്ഷെ അത് അതിനു പുറമെ നിങ്ങൾ അനാഥയെ ആദരിക്കുന്നില്ല. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട, ഈ 128 വീട്ടിൽ കുറേ വീടുകളിൽ പോയി നോക്കിയപ്പോഴും അവരൊന്നും ഒരു 90 പായ്തലക്കല് കിടന്ന് മരിച്ചവരല്ല എന്നുള്ളത്. 90 80 കിടക്കണമെന്നൊന്നും പായ്തലക്കൽ കിടന്ന് മരിക്കുമ്പോൾ അവർക്ക് കുട്ടികൾ ചെറുതല്ലല്ലോ. ഇതിൽ നല്ലൊരു 10% ആൾക്കാർ, ഞാൻ നല്ല ബുക്കുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കി, കുറേ നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചത് അറ്റാക്കും ആക്സിഡൻറ്റുമാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ 1000 വിധവായ സഹോദരിമാരുണ്ട്. കഴിഞ്ഞ 2 100 ആൾക്കാർ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്ക് ബന്ധങ്ങളുണ്ടാവും, നമുക്ക് ബന്ധമുണ്ടാവും. നമുക്കിന് ചെയ്യാൻ പറ്റുന്ന നമ്മളെ കപ്പാസിറ്റി എത്ര, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ട് പുതിയ പുതിയ കുടുംബങ്ങൾ ഏറ്റെടുത്തിട്ട് നമ്മളെ കുടുംബം പോറ്റുമ്പോൾ വേറൊരു കുടുംബം നമ്മളെ തണലിലൂടെ വളരുന്നുണ്ട്. അല്ലെങ്കിൽ എൻ്റെ സംസാരം കൊണ്ട് ഒരു കുടുംബം വളരുന്നുണ്ട്. നമുക്ക് ബന്ധമുള്ള പല കോൺടാക്ട്സ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു 10-15 കുടുംബങ്ങളെ നമ്മൾ സ്പോൺസർ ചെയ്യിച്ചിട്ട് കുറേ കുടുംബങ്ങൾ നമ്മളെ ഇടപെടലുണ്ട്. കുറേ ചെറിയ മക്കൾ ജീവിക്കുന്നുണ്ട്. അങ്ങനെ രാത്രി കിടക്കുമ്പോൾ എന്തൊരു സുഖം ഉണ്ടാവും. നമ്മളെ കൊണ്ട് കുറേ ആ കുട്ടികൾ ജീവിക്കുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് കേട്ടെ, പഠിച്ച ഈ സഹായിച്ചാൽക്ക് നല്ല പ്രതിഫലം കൊടുക്കുക. ഉത്തരവാദിത്തമൊക്കെ കൃത്യമായി ചെയ്യാൻ തൗഫീഖ് കേട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹമ്ദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക.